പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേറ്റുവ പാലത്തിൻ്റെ വീഡിയോസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു പാലം കൂടിയാണ് ചേറ്റുവ പാലം. പ്രകൃതിയാണെങ്കിൽ പറയും വേണ്ട, നല്ല മനോഹരമായൊരു പ്രകൃതി ഭംഗിയുള്ളൊരു ഏരിയ കൂടിയാണ് കേട്ടോ ചേറ്റുവ പാലം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ വർക്ക് ഗംഭീരമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഗംഭീരം എന്ന് പറയാൻ കാരണം ഏറ്റവും ലാസ്റ്റിലാണ് ഈ വർക്ക് സ്റ്റാർട്ടായത്. അതായത് ഒരു ഏകദേശം ഒരു 6 മാസത്തോളം ആയിട്ടുള്ള, അത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവിടെ വർക്ക് നടക്കുന്നുണ്ട്. കുറേ പെൻഡിങ് ഇട്ടിട്ട് ലാസ്റ്റിലാണ് ഈ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നത്. അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. മഴക്കാലത്തും പണി നിർത്തിയിട്ടില്ല, നല്ല ഒഴുക്കൊക്കെ ഉണ്ട് ചേറ്റുവ പാലത്തിൻ്റെ അടിയിൽ. എന്നിട്ടും പണി നിർത്താതെ നല്ല ഗംഭീരമായ വർക്കാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ പണിക്കാരെ കാണാനൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല രീതിയിൽ തന്നെ പണി നടക്കുന്നുണ്ടെന്ന്. എന്താച്ചാൽ മഴക്കാലത്ത് പണി ഒക്കെ ഡൗൺ ആവാറാണ്, പക്ഷേ പാലത്തിൻ്റെ ഇവിടെ ഒന്നും പണി ഒരിക്കലും ഡൗൺ ആയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ നടക്കുന്നൊരു വർക്ക് കൂടിയാണ്. എൻ്റെ വെയിൽ വന്നെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ പാലത്തിൻ്റെ എല്ലാ വർക്കും കഴിയാൻ സാധ്യതയുണ്ട് കേട്ടോ. 5-6 മാസത്തിനുള്ളിൽ തന്നെ മഴക്ക ഇങ്ങനെ ആണെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും തീരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മഴക്കാലത്ത് നിർത്താത്തത് കൊണ്ട് കണ്ടില്ല, നല്ല രീതിയിൽ ഒഴുക്കുണ്ട് ഈ ഭാഗത്ത്. കുറച്ചൊരു 10-15% മാത്രമേ തീർത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നിലവിൽ അവിടെ പോയിട്ട് തന്നെയാണ് അതിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ നല്ല പ്രകൃതി മനോഹരമായ ഒരു ഭംഗി തന്നെ കേട്ടോ. അവിടെ കാണുന്നത് രാജയുടെ റിസോർട്ടാണ് കേട്ടോ, ഒരു ദ്വീപാണ്. ഈ ബൈക്ക് വന്നവർക്കൊക്കെ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു പ്രകൃതി തന്നെയാണ് അവിടെയാണ് ഈ പാലം വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള പാലം പൊളിക്കോ എന്ന് അറിയില്ല കേട്ടോ, അതിനെ കുറിച്ചിട്ട് പൊളിക്കാൻ സാധ്യത കുറവാണെന്നാണ് തോന്നുന്നത്. പാലത്തിൻ്റെ വീതിയും ഇതൊക്കെ കാണുമ്പോൾ ഇത് കണ്ടില്ല, ഇത് അവർ താമസിക്കുന്ന സ്ഥലം കേട്ടോ. ഒരു വെട്ടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ആ പാലത്തിൻ്റെ അടിക്ക് താമസിക്കും ചെയ്യാം. അവർക്ക് പാലപ്പണിക്ക് വേണ്ട വരാനും പോവാനൊക്കെ അതുകൊണ്ട് സുഖമാണ് കേട്ടോ. ഇവിടെ നിന്ന് എല്ലാ പരിപാടിയും കൂളിയും, വെള്ളത്തിനും ബുദ്ധിമുട്ടില്ല, ഒന്നിനും ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ അവർ താമസിക്കുന്നത് പാലത്തിൻ്റെ അടിയിൽ തന്നെയാണ്. ഇത് പാലത്തിൻ്റെ മേലെന്നുള്ളൊരു കാഴ്ച കേട്ടോ, പഴയ പാലത്തിൻ്റെ മേലിന് കയറിയിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ പാലത്തിൻ്റെ മേലെ നല്ല കുലുക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പോകുമ്പോൾ വണ്ടി ഇങ്ങനെ പാസ്സായി പോകുമ്പോൾ നല്ല കുലുക്കാണാണ്ട് ഒരു പേടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഡ്യൂട്ടി കഴിയുന്ന സമയത്ത് അപ്പോൾ അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ കയറ് പിടിച്ചിട്ട്, അതൊക്കെ അയച്ചെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ജീവൻ പണം വെച്ചിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ഇട്ടത്. എന്താച്ചാൽ അത്രയധികം ഒഴുക്കാണ് ഇവിടെ, ഇപ്പം മഴക്കാലമായതുകൊണ്ട്. ഞാനും വളരെയധികം ആവേശത്തോടെ ഇരുന്നൊരു പാലത്തിൻ്റെ വർക്കാണ് കേട്ടോ ചേറ്റുവ പാലം പറഞ്ഞാൽ. എന്താച്ചാൽ ഞാൻ എപ്പോഴും ചോദിക്കും ഇതിൻ്റെ ആൾക്കാരെ കാണുമ്പോൾ ഒക്കെ, എപ്പോഴാണ് തുടങ്ങുക. ഒരു അടുത്ത മാസം തുടങ്ങുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൊല്ലത്തിന് മേലായി. ഇപ്പോൾ 5-6 മാസമായിട്ടുള്ള തുടങ്ങിയിട്ട്, ഇതിന് മുന്നേ ഞാൻ വീഡിയോ എടുത്തുന്നിട്ടാ തുടങ്ങുന്ന സമയത്ത്, പിന്നെ അതിൻ്റെ ശേഷം ഞാൻ വീഡിയോ കുറച്ചായിട്ട് എടുത്തുന്നില്ല. ഇപ്പോൾ പാലത്തിൻ്റെ മേലിനൊക്കെ ആഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മേലെ ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്, കണ്ട പണിക്കാരൊക്കെ. ഒരു 5.5 സമയമായതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഒക്കെ പോയതാണ്. പണി ടൈമായപ്പോൾ അവർ മാറി വീട്ടിലേക്ക് വന്ന അതിൻ്റെ പാലത്തിൻ്റെ അടിയിൽ തന്നെയാണ് വീട് അവർ താമസിക്കണമൊക്കെ. അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ആൾക്കാർ കുളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ പണി മാറ്റിയിട്ട്. ഇതിലൊന്ന് കയറിയാലോ എന്ന് വിചാരിച്ച് ഞാൻ കയറാൻ പോയത് കേട്ടോ. ഇങ്ങനത്തേലാണ് അവർ അങ്ങോട്ട് നീക്കി നിർത്തിയിട്ടാണ് അവിടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരിവിടെ കരക്ക ഭാഗത്ത് തടിപ്പിച്ചാൽ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കയറി നോക്കി, നമ്മളൊന്ന് കയറി ഒരു കുലുക്കൂല കേട്ടത്. നല്ല സേഫ്റ്റിയാണ്, തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഇവിടെ ഈ സാധനം അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് അവർ വർക്ക് ചെയ്യണത്. ഇങ്ങനത്തെ ഒന്നവിടെ കെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ 2-3 എണ്ണം ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ അതിൻ്റെ മേലൊക്കെ ഒന്ന് കയറി ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടാ. നിങ്ങളെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. മലപ്പുറം വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ കമൻ്റ് ഇങ്ങനെ ചെയ്തിട്ടാ. അതുകൊണ്ട് തന്നെയാണ് ഇനി തൃശ്ശൂർ വീഡിയോസ് കൂടുതൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നു വീഡിയോ കുറച്ചായിട്ട് എടുക്കാറില്ല എന്നൊക്കെ അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോസിൽ. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. പാലത്തിൻ്റെ കാഴ്ച കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. ഈ ബൈക്ക്